Then Dr. Unnikrishnan, Pattom SUT Hospital, Senior Vascular Consultant I joined. Ini mumba 35 varsham njan Srijitra Tirunal Institute nana jolly irunnathu. Innu njan parayan povunnathu August 6th rajyamottake Vascular Day രക്തധമനി ദിവസം വാസ്കുലർ ഡേ എന്ന പേരിൽ ആഘോഷിക്കുകയാണ്. ആഘോഷത്തിലുപരി ഇത് ഞങ്ങൾ ഓർമ്മിക്കുന്നത് 1994 ഓഗസ്റ്റ് 6-ാം തീയതി ഈ രക്തധമനി രോഗങ്ങളെപ്പറ്റി ചികിത്സിക്കുന്ന 25-30 ഡോക്ടേഴ്സ് എല്ലാം ചെന്നൈയിൽ ചേർന്ന് ഒരു വാസ്കുലർ സൊസൈറ്റി ഓഫ് ഇന്ത്യ രൂപീകരിച്ചു. ആ ഓർമ്മയ്ക്കായിട്ടാണ് ഞങ്ങൾ ഈ വാസ്കുലർ സുദിനമായിട്ട് കൊണ്ടാവുന്നത്. ഇപ്പോൾ അത് 30-ാമത്തെ ആനുവൽ കോൺഫറൻസ് ആയിട്ട് ബോംബെയിൽ നടത്തുന്നുണ്ട്. ഈ ദിനത്തിൽ ഞങ്ങൾക്ക് പറയാനുള്ളത് നമ്മൾ മനുഷ്യായുസ് വർദ്ധിക്കുന്നതനുസരിച്ച് പല പല രോഗങ്ങളും കടന്നു വരുന്നു. പൊതുവെ ഇതിന് ലൈഫ് സ്റ്റൈൽ ഡിസീസസ് അതായത് ജീവിത ശൈലി രോഗങ്ങൾ പറയുന്നുണ്ട്. ഈ ജീവിത ശൈലി രോഗങ്ങൾ സാധാരണ കണ്ടുവരുന്നത് ആണുങ്ങളിലാണ് കൂടുതൽ. 10 പേരെടുത്ത 8-9 പേർ ആണുങ്ങളായിരിക്കും. പൊതുവെ പറയുന്നത് സ്ത്രീകൾ ഹോർമോൺ ഈസ്ട്രജൻ എന്നത് ഇതിനൊരു പ്രൊട്ടക്ഷൻ ഒരു തടസ്സം നിൽക്കും. അതുകൊണ്ട് ആണുങ്ങൾക്കാണ് ഇത് കൂടുതൽ വരുന്നത്. വിശിഷ്യ 60 വയസ്സ് 65 വയസ്സിൽ കൂടുതലുള്ള ആണുങ്ങളാണ്. ഇതാണ് നോൺ മോഡിഫയബിൾ, അത് നമുക്ക് മാറ്റം വരുത്താൻ പറ്റാത്ത കാരണങ്ങൾ. ഇനി പുകവലി, പിന്നെ രക്താതിസമ്മർദ്ദം, പിന്നെ പ്രമേഹം, പിന്നെ ഒബീസിറ്റി അതായത് അമിതമായ വണ്ണം ശരീരത്തിന്, ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചെറുപ്പക്കാരിൽ വരെ കണ്ടുവരുന്നത് കണ്ടമാനം, ഓവറായിട്ട് ഭക്ഷണം കഴിക്കുക, കമ്പ്യൂട്ടർ ടെലിവിഷൻ ഇതിന് മുമ്പിലിരിക്കുക, അപ്പോൾ നമ്മുടെ ഫിസിക്കൽ ആക്ടിവിറ്റി കുറയുന്നു, കൊളസ്ട്രോൾ കൂടുവാനും ശുദ്ധരക്തത്തിൽ ഈ കൊളസ്ട്രോൾ കൊങ്ങിടുവാനും പറ്റുന്ന സംഭവിക്കുന്നത്. ഇതിനാൽ കാലിലേക്കും തലച്ചോറിലേക്കും ഹൃദയത്തിലേക്കും എല്ലായിടത്തും രക്തോട്ടം കുറയാനും വഴിയുണ്ട്. ഇതിന് നാം ചെയ്യേണ്ടത് മിതമായ ആഹാരം, മിതമായിട്ടെങ്കിലും വ്യായാമം ചെയ്യുക. അതിന് മരുന്നുകളുണ്ട്, കീഹോൾ സർജറിയുണ്ട്, ഓപ്പൺ സർജറിയുണ്ട്. ഇതിനെല്ലാം പോവാതെ ഡിസിപ്ലിൻഡ് ആയിട്ടൊരു ജീവിത രീതിയിൽ നമുക്ക് ഈ രോഗങ്ങളെയെല്ലാം ഒരളവ് വരെ തടസ്സപ്പെടാനും സുഖജീവിതം നയിക്കുവാനും പറ്റുമെന്നാണ് എനിക്ക് ഇപ്പോൾ നിങ്ങളോട് പറയാനുള്ളത്.